ഹായ് ഓൾ, ടാലി എഡ്യൂക്കേഷൻ വീഡിയോയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം നിസാർ. ടാലിയിലെ കുറച്ച് എൻട്രീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരോടും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇനിയുള്ള ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്തെന്നാൽ, ABC ലിമിറ്റഡ് എന്ന കമ്പനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങളെല്ലാവരും ആ കമ്പനിയിലെ അക്കൗണ്ടൻ്റ് ആണെന്ന് നിങ്ങൾ സ്വയം മനസ്സിൽ വിചാരിക്കുക. ABC ലിമിറ്റഡ് എന്നത് ഒരു കമ്പ്യൂട്ടറും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അത് തുടങ്ങുമ്പോൾ അതിനൊരു ക്യാപിറ്റൽ വേണം. അപ്പോൾ നിങ്ങളതിൽ അക്കൗണ്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓണർ ഒരു 1,000,000 രൂപ ക്യാപിറ്റലായിട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് നമ്മൾ ടാലിയിൽ എങ്ങനെ കാണിക്കണമെന്നാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം, അറിയായിരിക്കും എല്ലാവർക്കും. അതെങ്ങനെ ടാലിയിൽ കാണിക്കണം എന്നുള്ള എൻട്രിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റിസീവ്ഡ് ₹10,00,000 ആസ് ക്യാപിറ്റൽ ഫ്രം മിസ്റ്റർ ജോൺ. ഇതാണ് നമ്മുടെ എൻട്രി. ഇപ്പോൾ നമ്മൾ ടാലിയുടെ മെയിൻ സ്ക്രീനിലാണ്, ഗേറ്റ് വേ ഓഫ് ടാലി എന്ന മെയിൻ സ്ക്രീനിലാണ്. അപ്പോൾ നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, ക്യാപിറ്റൽ എന്നൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതിലേക്കാണ് ആ എൻട്രി നമ്മൾ റിസീവ് ചെയ്യുക. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന മെനുവിലെ അക്കൗണ്ടിംഗ് ഇൻഫോ എന്ന ഒന്നാമത്തെ ഓപ്ഷൻ എൻ്റർ ചെയ്യുക. അതിൽ ലെഡ്ജർ എന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞു കാണാം, അതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലെഡ്ജർ ക്രിയേഷൻ കോളം വരും. അതിൽ നെയിം എന്ന് കാണിക്കുന്നിടത്ത് ക്യാപിറ്റൽ എന്ന് അടിച്ചു കൊടുക്കുക. അലേസ് എന്നുള്ളിടത്തൊന്നും അടിക്കേണ്ട, എൻ്റർ അടിച്ച് പോവുക. അവിടെ അണ്ടർ എന്നുള്ളിടത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. നമ്മൾ ക്യാപിറ്റൽ എന്ന് നെയിം കാണിച്ചല്ലോ. ഇപ്പോൾ രണ്ടോ മൂന്നോ പാർട്ട്ണർ നമ്മുടെ സ്ഥാപനത്തിനുണ്ടെങ്കിൽ അവരുടെ പേര് ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ കാണിക്കാം. ഇപ്പോൾ ജോൺ ക്യാപിറ്റൽ, രമേശ് ക്യാപിറ്റൽ, അങ്ങനെ കാണിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാപിറ്റൽ എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അണ്ടർ, അതിന് ശേഷം അണ്ടർ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തു. പിന്നെ ഇൻവെൻട്രി വാല്യൂ അവിടെ നിന്നൊന്നും ചെയ്യേണ്ട, നോ അടിച്ചാൽ മതി. പിന്നെ ബാക്കിയൊക്കെ എൻ്റർ അടിച്ച് പോവുക. എൻ്റർ അടിച്ച് പോയിട്ട് സേവ് ചെയ്യാം. ജസ്റ്റ് എൻ്റർ അടിച്ച് പോയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അതിനുശേഷം കീബോർഡിലെ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ മെനുവിലേക്ക് പോകും. ഗേറ്റ് വേ ഓഫ് ടാലി എന്ന മെയിൻ മെനുവിലേക്ക് പോകും. ഇനി നമുക്ക് ക്യാഷ് ക്യാപിറ്റലായിട്ട് വന്നില്ലേ, അതിൻ്റെ എൻട്രി കാണിക്കണം. റെസിപ്റ്റ് ആണ് കാണിക്കേണ്ടത്. ക്യാഷ് വന്നതാണ്, അത് റെസിപ്റ്റ് എന്ന രീതിയിലാണ് കാണിക്കേണ്ടത്. ക്യാഷ് പോയതാണെങ്കിൽ പേയ്മെൻ്റ് ആയിട്ട് കാണിക്കുക. അപ്പോൾ നമുക്ക് ക്യാഷ് വന്നിരിക്കുകയാണ് ബിസിനസ്സിലേക്ക്. അപ്പോൾ നമ്മൾ ക്യാഷ് റെസിപ്റ്റ് കാണിക്കണം. അപ്പോൾ നമുക്ക് റെസിപ്റ്റിൻ്റെ എൻട്രി ഇടണം. അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലി എന്ന മെനുവിലെ ട്രാൻസാക്ഷൻ എന്ന ഹെഡിങ്ങിന് താഴെ വരുന്ന അക്കൗണ്ടിംഗ് വൗച്ചർ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീന് വരും. അതിൽ ഏറ്റവും ടോപ്പിൽ പേയ്മെൻ്റ് എന്നാണ് കാണുന്നത്. അതിൻ്റെ ഫസ്റ്റ് കാണുന്നുണ്ട് പേയ്മെൻറ്റ് നമ്പർ 1 എന്ന്. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് റെസിപ്റ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ബാറിൽ, അതായത് വെർട്ടിക്കൽ ബാർ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, വെർട്ടിക്കൽ ബാറിൽ നമ്മൾ റെസിപ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്യാഷ് നമുക്ക് കിട്ടിയ ഡേറ്റ് അവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ആ റൗണ്ട് ചെയ്ത് അവിടെ നോക്കിയാൽ മതി. അവിടെ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാം. ഇനി നമുക്കിതിൽ അക്കൗണ്ട് ക്യാഷ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്യാഷ് ആയിട്ടാണല്ലോ നമുക്ക് വന്നത്. അപ്പോൾ ക്യാഷ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് അവിടെ ക്യാപിറ്റൽ എന്നത് അടിച്ചു കൊടുക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് എന്ന കോളത്തിൽ വരും. അവിടെ നമ്മൾ 1,00,000 രൂപയാണ് നമുക്ക് ക്യാപിറ്റൽ വന്നത്. അപ്പോൾ ആ എമൗണ്ട് എന്ന കോളത്തിൽ 1,00,000 എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. എമൗണ്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സീറ കൂടി കൂടുക കുറേ ചെയ്യരുത്. കറക്റ്റ് നോക്കിയിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് താഴേക്ക് വരിക. എന്നിട്ട് താഴെ ഒരു കോളം കാണാം, നരേഷൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, അതായത് എന്താ ചെയ്ത എൻട്രി എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാനവിടെ റിസീവ്ഡ് ക്യാപിറ്റൽ ഫ്രം മിസ്റ്റർ ജോൺ എന്ന് കാണിച്ചിട്ടുണ്ട്. നരേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്, ചില സമയത്ത് നമുക്ക് ഉപകാരപ്പെടും. എന്നിട്ട് എൻട്രി അടിച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിൻ്റെ എൻട്രീസ് കഴിഞ്ഞു. അത് ക്യാഷ് നമ്മുടെ ഒരു 1,00,000 രൂപ നമ്മുടെ ബിസിനസ്സിലേക്ക് ജോൺ എന്നാൾ തന്നു എന്നുള്ള എൻട്രി ഇട്ട് കഴിഞ്ഞു. രണ്ട് എൻട്രി ആയിരുന്നു, അതായത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് നമ്മളത് റെസിപ്റ്റിൽ ക്യാഷ് റെസിപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്യാഷ് അതിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ അടുത്ത എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിലേക്ക് കുറച്ച് ഫർണിച്ചർ നമ്മൾ വാങ്ങിച്ചു. അതിൻ്റെ എൻട്രിയാണ്. ഫർണിച്ചർ എന്നുള്ളത് ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കുക.
അത് നമ്മളൊരു നമ്മളെ ഫർണിച്ചർ വാങ്ങിച്ചത് ഒരു രജിസ്റ്റേർഡ് ഡീലറിനാണ്. രജിസ്റ്റേർഡ് ഡീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജി എസ് ടി രജിസ്ട്രേഷനൊക്കെ ഉള്ള ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം, അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചത്. അതെങ്ങനെ ടാലിയിൽ കാണിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ട്രാൻസാക്ഷൻ. അപ്പോൾ നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ്, അതേ സെയിം മെത്തേഡ്. അപ്പോൾ അതിന് നമ്മൾ അക്കൗണ്ട് ഇൻഫോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ലെഡ്ജർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്രിയേറ്റ് ലെഡ്ജർ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഫർണിച്ചർ, അതായത് ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ അതെ ഫർണിച്ചർ എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ ഫർണിച്ചർ ഫർണിച്ചർ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ അണ്ടർ എന്നുള്ളത് ഫിക്സഡ് അസെറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഫിക്സഡ് അസെറ്റ് എന്നുള്ളതാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസെറ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ലിസ്റ്റിൽ വരും, എന്നിട്ട് എൻ്റർ ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക, എന്നിട്ട് ഇൻ ജി എസ് ഇഫ് ജി എസ് ടി അപ്ലിക്കബിൾ എന്നുള്ളിടത്ത് നമ്മൾ അപ്ലിക്കബിൾ എന്നുള്ളതാക്കി കൊടുക്കുക. അതായത് അതിന് ജി എസ് ടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്ലിക്കബിൾ ആക്കുന്നത്. എന്നിട്ട് സെറ്റ് ആൾട്ടർ ജി എസ് ടി ഡീറ്റെയിൽസ് എന്നുള്ളത് എസ് ആക്കി കൊടുക്കുക. അപ്പോൾ അതിന് തൊട്ടതായ ഒരു വിൻഡോ ഇങ്ങനെ വരും. നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളത് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ പർച്ചേസ് ടാക്സബിൾ എന്നുള്ളതുണ്ടാവും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നാച്ചർ ഓഫ് ഗുഡ്സ് എന്നുള്ളത് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ അടിച്ചു പോവുക. എന്നിട്ട് താഴെ ടാക്സ് ടൈപ്പ് എന്നുള്ളതിൽ ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് എന്നുള്ളത് കൊടുക്കുക. ഞാനൊരു 80% അല്ലെങ്കിൽ 28 ഇതിന് കൊടുക്കാം. ഫർണിച്ചറിന് എത്ര ശതമാനം ടാക്സ് വരുന്നതെന്ന് നോക്കിയിട്ട് നമ്മൾ കൊടുക്കും. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. ഞാൻ 80 കൊടുത്തു. 80 കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്താൽ വീണ്ടും അവിടെ എത്തും. എന്നിട്ട് അവിടെ ഗുഡ്സ് എന്ന് കൊടുക്കുക. ടൈപ്പ് ഓഫ് സപ്ലൈ എൻ്റെ അടുത്ത് ഗുഡ്സ് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് പോവാം. ജസ്റ്റ് ഒന്നും ചെയ്യണ്ട. പിന്നെ എൻ്റർ ചെയ്ത് പോയാൽ മതി. അക്സെപ്റ്റ് ചെയ്തു. വീണ്ടും നമ്മുടെ എസ്കേപ്പ് ബട്ടൺ അടിക്കുക. ബാക്കിലോട്ട് പോവാം. ഇനി നമുക്ക് ജി എസ് ടി ടാക്സിൻ്റെ രണ്ട് അക്കൗണ്ടുകളുടെ ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് എസ് ജി എസ് ടിയും ഒന്ന് സി ജി എസ് ടിയും ആണ്. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റും ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അത് രണ്ടുമാണ് ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതും കൂടെ ക്രിയേറ്റ് ചെയ്താലേ ടാക്സ് നമുക്ക് അതിൽ കാണിക്കാൻ പറ്റുള്ളൂ ഫർണിച്ചറിൻ്റെ കൂടെ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് ക്രിയേറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാനതിൽ സി ജി എസ് ടി എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ലെഡ്ജർ എസ് ജി എസ് ടിയും അടുത്ത് സി ജി എസ് ടിയും ആണ്. ഞാൻ സി ജി എസ് ടി അടിച്ചു കൊടുത്തു. എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നുള്ളതാണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആയിട്ടാണ് അത് നമ്മൾ കാണിക്കുക. അത് എൻ്റർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് എന്നുള്ളത് ജി എസ് ടി സെലക്ട് ചെയ്ത് കൊടുക്കുക. സി ജി അതിന് താഴെ ടാക്സ് ടൈപ്പ് എന്നുള്ളത് സെൻട്രൽ ടാക്സ് കൊടുക്കുക. എൻ്റർ ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് കളക്ഷൻ എൻ്റർ ചെയ്ത് പോവുക. സെൻറ്റർ ചെയ്ത് സേവ് ചെയ്യാം. അടുത്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എസ് ജി എസ് ടി ആണ്. സി ജി എസ് ടി നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ എസ് ജി എസ് ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അണ്ടർ സെയിം ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നാണ്. ടൈപ്പ് ഓഫ് ടാക്സ് ടൈപ്പ് ജി എസ് ടി സെലക്ട് ചെയ്തു. അതിൻ്റെ തൊട്ടത്തായ സ്റ്റേറ്റ് ടാക്സ് എന്ന് സെലക്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് പോവുക. സേവ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ രണ്ട് ജി എസ് ടിയുടെ രണ്ട് ക്ലാസ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എസ് ജി എസ് ടിയും സി ജി എസ് ടിയും. ഫിക്സഡ് അസെറ്റ് വാങ്ങിച്ചത് ഫർണിച്ചർ, അതായത് ഫർണിച്ചർ വാങ്ങിച്ചത് പർച്ചേസ് ആയിട്ട് കാണിക്കണം. അത് അക്കൗണ്ടിങ് വൗച്ചർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ പർച്ചേസ് സെലക്ട് ചെയ്തെടുക്കുക. അതായത് കമ്പ്യൂട്ടറിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന വെർട്ടിക്കൽ ബാറിൽ നിന്ന് പർച്ചേസ് എന്നത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിലെ F9 എന്ന ബട്ടൺ എൻ്റർ ചെയ്യുക. നമ്മുടെ സ്ക്രീനിപ്പോൾ പർച്ചേസ് എന്നതിലാണ്, മുകളിൽ കാണാം റെഡ് ഇതിൽ. അപ്പോൾ പർച്ചേസിലാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീന് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല. F9 ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ നമുക്ക് അവരുടെ പർച്ചേസ് ബില്ല്, അതായത് ഫർണിച്ചർ വാങ്ങിച്ച ബില്ല് നമ്മുടെ കയ്യിൽ പിടിക്കുക. എന്നിട്ട് പർച്ചേസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ സപ്ലയർ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ആ സപ്ലൈ അവരുടെ ഇൻവോയ്സിൽ നമ്പർ ഉണ്ടെങ്കിൽ ആ എൻ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് എന്നുള്ളൊരു കോളം കാണാം. അതിൽ പർച്ചേസ് ഇൻവോയ്സ് ഏത് ഡേറ്റിലാണോ ആ ഇൻവോയ്സിലെ ഡേറ്റ് കൊടുക്കുക. ഇൻവോയ്സിലെ ഡേറ്റാണ് കൊടുക്കേണ്ടത്. ഡേറ്റ് കൊടുത്ത് എൻ്റർ അടിച്ചതിന് ശേഷം പാർട്ടി നെയിം എന്ന് പറഞ്ഞ ഒരു കോളത്തിലേക്ക് വരും. അവിടെ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ
നമ്മൾ പർച്ചേസ് ചെയ്തത്, അതായത് ഫർണിച്ചർ പർച്ചേസ് ചെയ്ത് ആ പാർട്ടിയുടെ അക്കൗണ്ട് സെലക്ട് ചെയ്തിരിക്കണം. അവർ അക്കൗണ്ട് അവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അവിടെ ആൾട്ട് സി എന്ന ബട്ടൺ കീബോർഡിൽ പ്രസ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് അവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അവരെ ലെഡ്ജർ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായി ആദ്യം നെയിം എന്നുള്ളിടത്ത് നമ്മൾ ഷോപ്പിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. നമ്മൾ ആരെ കയ്യിൽ നിന്നാണോ ഫർണിച്ചർ വാങ്ങിച്ചത് അവരുടെ പേരാണ് അടിച്ചു കൊടുക്കേണ്ടത്. അവരാണ്, അവരുടെ ലെഡ്ജറാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ടിപ് ടോപ്പ് എന്ന് അടിച്ചു കൊടുക്കുന്നത്, ടിപ് ടോപ്പ് ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണ് ഞാൻ നമ്മുടെ ഫർണിച്ചർ വാങ്ങിച്ചത്. അപ്പോൾ ടിപ് ടോപ്പ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അക്കൗണ്ടിൻ്റെ അണ്ടർ നമ്മൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് കാണിക്കേണ്ടത്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ നിന്നാണോ കടമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു അവരൊക്കെ നമ്മളെ ക്രെഡിറ്റേഴ്സാണ്. അപ്പോൾ ഈ ലെഡ്ജർ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. എന്നിട്ട് എൻ്റർ ചെയ്യുക, എൻ്റർ ചെയ്ത് പോവുക, പിന്നെ ഒന്നും ചെയ്യണ്ട. പിന്നെ ലാസ്റ്റ് പാൻ ഐ ടി അവിടെ ടാക്സ് രജിസ്ട്രേഷൻ ടൈപ്പ് എന്നുള്ളത് റെഗുലർ എന്ന് കൊടുക്കുക. അതിൻ്റെതായ ജി എസ് ടി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക, സേവ് ആയി. പർച്ചേസിൻ്റെ എൻട്രി ഇടുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ സ്ക്രീൻ ഇതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ ബാറിൽ നിന്ന് അക്കൗണ്ടിങ് ഇൻവോയ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്ക്രീൻ ഇതുപോലെ ആവും, ഇതുപോലെയുള്ള സ്ക്രീനിലാണ് ഇട്ടുണ്ട്. അത് അക്കൗണ്ടിങ് ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ട, അല്ലെങ്കിൽ ഐറ്റം ഇൻവോയ്സ് ആണെങ്കിൽ അത് അക്കൗണ്ടിങ് ഇൻവോയ്സ് ആക്കണം. ഇനി നമുക്ക് എൻട്രി ഇടാം. അവിടെ പർട്ടിക്കുലേഴ്സിൽ നമ്മൾ ഫർണിച്ചറിന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫർണിച്ചർ, എന്നിട്ട് ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ അവിടെ എൻ്റർ ചെയ്യുക. 10,000 ആണ് ഫർണിച്ചർ വാങ്ങിച്ചത്. അപ്പോൾ 10,000 ഞാൻ എൻ്റർ അടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് ടാക്സ് കാണിക്കണം, വാങ്ങിച്ച ടാക്സ് അതിൽ കാണിക്കണം. സി ജി എസ് ടിയും എസ് ടി ജി എസ് ടിയും നമുക്ക് കാണിക്കണം. എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സി ജി എസ് ടി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സി ജി എസ് ടി എമൗണ്ട് വന്നിട്ടുണ്ട്. എസ് ജി എസ് ടിയും ഞാൻ അടിച്ചു കൊടുത്തു. അപ്പോൾ അതും 900 വന്നിട്ടുണ്ട്. രണ്ടും 9% അങ്ങനെ 18% വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു നരേഷനും ഞാൻ കൊടുക്കുന്നു. പർച്ചേസ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു നരേഷനും കൊടുത്തിട്ട് നമ്മൾ ഈ വൗച്ചർ സേവ് ചെയ്യാം. വൗച്ചർ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്താലുള്ള എൻട്രിയുടെ ഫോർമാറ്റ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സ്റ്റുഡൻസ്. അപ്പോൾ അന്ന് നമ്മൾ രണ്ട് എൻട്രീസാണ് പഠിച്ചത്. ക്യാപിറ്റൽ കമ്പനിക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ എൻട്രി ഇടണമെന്നും കമ്പനിയിലേക്ക് അസറ്റായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചാൽ അത് എങ്ങനെ എൻട്രി ഇടണമെന്നുമാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു. ബൈ.